ദൈവത്തിന്റെ സ്തുതി. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സന്തോഷത്തോടെയാണ് ഇരിക്കണേ. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ സ്തുതി പറഞ്ഞേ. ദൈവത്തിന്റെ സ്തുതി ഒന്നുകൂടി ഉറക്കത്തിൽ പറഞ്ഞേ, ദൈവത്തിന് സ്തുതി. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതൊക്കെ ഓർക്കുന്നുണ്ടോ? അതോ മറന്നുപോയോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ചേ? അബ്രഹാം വിശ്വാസികളുടെ പിതാവാണെന്ന് പഠിച്ചു. അബ്രഹാം ഇസഹാക്കിനെ ബലിയർപ്പിക്കാൻ പോയത് പഠിച്ചു. ഇസഹാക്കിന് പകരം ദൈവം ബലിയർപ്പിക്കുവാൻ ഒരു ആട്ടുകൊറ്റനെ കൊടുത്തത് പഠിച്ചു. ഈ ബലിയർപ്പിക്കുവാൻ ചെന്ന സ്ഥലത്തിന് അബ്രഹാം പിതാവ് ഒരു പേരിട്ടത് പഠിച്ചു. ഓർക്കുന്നുണ്ടോ പേര്? കറക്റ്റ്, മൊറിയോ നെഹമേ. അതിന്റെ അർത്ഥം ഇനി ആർക്കെങ്കിലും പറയാമോ? കർത്താവ് കരുതും. എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. ഗുഡ്, വെരി ഗുഡ്. ആ പാഠത്തിൽ നിറം കൊടുക്കാനുള്ള ചിത്രങ്ങൾക്കൊക്കെ നിങ്ങൾ നിറം കൊടുത്തോ? തലകുലുക്കല്ലേ, ഉത്തരം പറ. കൊടുത്തു. ഗുഡ്. ഈ നിറം കൊടുക്കാൻ അപ്പച്ചനും അമ്മച്ചൊക്കെ സഹായിച്ചോ? സഹായിച്ചു അല്ലേ. ഇങ്ങനെ നിറമൊക്കെ കൊടുത്ത് ഇങ്ങനെ പഠിക്കുന്നത് രസമല്ലേ? അതെ. എന്നാ ഇന്ന് നമുക്ക് വേറൊരു കഥ പഠിച്ചാലോ? കഥ കേൾക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. ആരെങ്കിലും കൈവക്കാനുണ്ടോ? ഇല്ല, എല്ലാവരും കൈവക്കി. അപ്പൊ ഇന്ന് നമുക്ക് വേറൊരു കഥ പഠിക്കാം. പുതിയ കഥ പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒന്നാം ക്ലാസ്സിൽ പഠിച്ചൊരു കഥ ഓർക്കുന്നുണ്ടോന്ന് സാറൊന്ന് ടെസ്റ്റ് ചെയ്യട്ടെ. നിങ്ങൾ ഒന്നാം ക്ലാസ്സിൽ ഒരു കുഞ്ഞിന്റെ കഥ പഠിച്ച് ഓർക്കുന്നുണ്ടോ? ഒരു കുഞ്ഞു ആവയുടെ. ഏ, അമ്പടം എടുക്ക, ക്ലൂ വേണോന്നോ? കൊള്ളാലോ. ചോദിച്ചല്ല തരാം. ഈ കുഞ്ഞുവാവേനെ, ആ കുഞ്ഞുവാവയുടെ അമ്മ ഒരു ഞാങ്ങണ പെട്ടിയിലാക്കി നദിയിലൂടെ ഒഴുക്കി വിട്ടു. കറക്റ്റ്, മോശ. മോശ കുഞ്ഞിന്റെ കഥയായിരുന്നു നമ്മൾ പഠിച്ചത്. അതൊക്കെ ഓർക്കുന്നുണ്ടല്ലേ? ഈ പാഠം നമുക്കൊന്ന് ഓർത്തു നോക്കിയാലോ. മെസ്രനിൽ താമസിച്ചിരുന്ന ഇസ്രായേൽ മക്കളായ അമ്രാമിനും യോക്കോബറിനും ഒരു കുഞ്ഞു ജനിക്കുകയും ആ കുഞ്ഞിനെ ആരും കാണാതെ ഒരു ഞാങ്ങണപ്പെട്ടിയിലാക്കി ഒഴുക്കി വിട്ടതും ഈ കുഞ്ഞിന്റെ സഹോദരി മിരിയാം ഇത് നോക്കിയിരുന്നതും ഈ ഞാങ്ങണപ്പെട്ടി ഫറവോന്റെ മകളായ രാജകുമാരിയുടെ അടുത്ത് ചെന്ന് ചേരുന്നതും വെള്ളത്തിൽ നിന്ന് എടുക്കപ്പെട്ടവൻ എന്ന അർത്ഥമുള്ള മോശ എന്ന കുഞ്ഞിന് പേര് വിളിച്ചതും ആ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കുവാനായി രാജകുമാരി ഈ മോശക്കുഞ്ഞിന്റെ അമ്മയെ തന്നെ കൊട്ടാരത്തിൽ വിളിച്ചു വരുത്തിയതും ഒക്കെ നമ്മൾ പഠിച്ചില്ലേ. ഈ രാജകൊട്ടാരത്തിൽ ജീവിച്ച മോശ വളർന്ന് ഇപ്പൊ ആരായിട്ടുണ്ടാകും? രാജകൊട്ടാരത്തിൽ ജീവിച്ചുകൊണ്ട് രാജാവായിട്ടുണ്ടാകുമോ? അതോ മന്ത്രി ആയിട്ടുണ്ടാവോ? അതോ ഇനി എങ്ങാനും സേനാനായകനായി കാണുമോ? കഥ നമുക്ക് ഇന്ന് പഠിച്ചാലോ? റെഡിയല്ലേ? ഈ കൊട്ടാരത്തിൽ ജീവിച്ച മോശ വളർന്നൊരു യുവാവായി. ഒരു ദിവസം മോശ തന്റെ സഹോദരങ്ങളെ കാണാനായി കൊട്ടാരത്തിൽ നിന്ന് പുറത്തേക്ക് പോയി. അങ്ങനെ നടക്കുന്നതിനിടയിൽ തന്റെ സഹോദരങ്ങളായ ഇസ്രായേൽക്കാരിൽ ഒരുവനെ ഒരു മെസ്രയക്കാരൻ അടിക്കുന്നത് കണ്ടു. അതുകൊണ്ട് ദേഷ്യം വന്ന മോശ ഒരു വടിയെടുത്ത് അടിച്ച് ഈ മെസ്രയക്കാരനെ കൊന്നു. എന്നിട്ട് അവിടെ മണലിൽ കുഴിച്ചിട്ടു. ഈ വിവരം ഫറവോ അറിഞ്ഞു കൊട്ടാരത്തിലിരുന്ന്. എന്നിട്ട് മോശയെ കൊല്ലുവാനായിട്ട് പ്ലാനിട്ടു. ഈ വിവരം മോശയും അറിഞ്ഞു. കൊട്ടാരത്തിൽ ഇനി തിരിച്ചു ചെന്നാൽ തന്നെ കൊല്ലുമെന്ന് മോശയ്ക്ക് ഉറപ്പായി. മോശ ആ നാട് വിട്ട് വേറൊരു ദേശത്തേക്ക് ഓടിപ്പോയി. മോശ എത്തിച്ചേർന്ന നാടിനൊരു പേരുണ്ട്, കൂട്ടുകാർക്ക് അറിയാമോ? മെദ്യാൻ. മോശ നാട് വിട്ട് ഓടിച്ചെന്ന നാടിന്റെ പേരാണ് മെദ്യാൻ. ഒന്നുകൂടി ഉറക്കെ പറഞ്ഞേ, മെദ്യാൻ. ഈ മെദ്യാനിലെത്തിയ മോശ മെദ്യാനിലെ പുരോഹിതനായ യത്രോവിന്റെ പെൺമക്കളെയും ആട്ടിൻകൂട്ടത്തെയും ശത്രുക്കളായ ആട്ടിടയന്മാരിൽ നിന്ന് രക്ഷിച്ചു. ഈ വിവരം അറിഞ്ഞ പുരോഹിതനായ യത്രോ തന്റെ മകൾ സെഫോറായെ മോശയ്ക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. അപ്പൊ മോശയുടെ ഭാര്യയുടെ പേരെന്താ? സെഫോറ. ഉറക്കെ പറഞ്ഞേ, സെഫോറ. മോശയുടെ അമ്മായപ്പന്റെ പേരെന്താ, അല്ലെങ്കിൽ ഭാര്യാപിതാവിന്റെ പേരെന്താ? യത്രോ. പഠിച്ചില്ലേ? ഈ മോശയുടെ പ്രധാന തൊഴിലെന്തായിരുന്നു എന്ന് കൂട്ടുകാർക്ക് അറിയാമോ? ആടുകളെ മേയ്ക്കലായിരുന്നു മോശയുടെ ജോലി. മോശ ഒരു ആട്ടിടയനായിരുന്നു. ഇങ്ങനെ ആടുകളെയൊക്കെ മേയിച്ച് കുടുംബസമേതം സന്തോഷത്തോടെ മോശ മിദ്യാനിൽ ജീവിക്കുകയാണ്. ഒരു ദിവസം മോശ ഇങ്ങനെ ആടുകളെയൊക്കെ തീറ്റിച്ച് തീറ്റിച്ച് ദൈവത്തിന്റെ പർവ്വതമായ ഹോറേബിന്റെ അടുത്ത് വരെ ചെന്നു. അവിടെ നോക്കിയപ്പോൾ മോശ പെട്ടെന്ന് ഒരു അത്ഭുത കാഴ്ച കണ്ടു. അവിടെ ഒരു മുൾപ്പടർപ്പ് നിന്ന് കത്തുന്നു. ഒരു ചെടിക്കോ മരത്തിനോ തീ പിടിച്ചാൽ എന്ത് സംഭവിക്കും കൂട്ടുകാരെ? ആ ചെടിയോ മരമോ കത്തിച്ചാരമായി പോകും അല്ലേ? എന്നാൽ ഇവിടെ ഈ മുൾപ്പടർപ്പിൽ തീ കത്തുന്നുണ്ടെങ്കിലും
ഈ മുള്ളിന് തീ പിടിക്കുന്നില്ല, ഈ മുൾച്ചെടികൾ ഒന്നും ചാരമായി പോവുകയോ നശിച്ചു പോവുകയോ ചെയ്യുന്നില്ല. എന്തൊരു അത്ഭുതമല്ലേ? മോശ അത് കണ്ട് പേടിച്ച് ചുറ്റും നോക്കി. പെട്ടെന്ന് മുൾപടപ്പിൽ തീയിൽ നിന്നൊരു അശരീരി, ഒരു ശബ്ദം, മോശേ മോശേ എന്ന് വിളിക്കുന്ന ശബ്ദം. മോശ പേടിച്ച് ചുറ്റും നോക്കി. ആരായിരിക്കും അത്? മക്കളെ, മോശയ്ക്ക് ദൈവം മുൾപടർപ്പിൽ തീയുടെ രൂപത്തിൽ പ്രത്യക്ഷനായതാണത്. ആ ദൈവമാണ് മോശയെ വിളിച്ചത്. ഈ തീയും അശരീരിയും എല്ലാം കണ്ട് മോശ പേടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ വീണ്ടും ദൈവശബ്ദം അവിടെ മുഴങ്ങി. നിന്റെ കാലിൽ നിന്നും ചെരുപ്പ് അഴിച്ചു കളയുക, എന്തെന്നാൽ നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകുന്നു. അത് കേട്ടതും മോശ തൻ്റെ കാലിലെ ചെരുപ്പ് അഴിച്ചു കളഞ്ഞ് ഭക്തിയോടെ നിന്നു. ദൈവശബ്ദം വീണ്ടും മുഴങ്ങുകയാണ്. എന്റെ ജനമായ ഇസ്രായേൽ കഷ്ടപ്പെടുന്നു, നീ കാണുന്നില്ലേ? അവരെ മോചിപ്പിക്കാനുള്ള ചുമതല ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു. അത് കേട്ടതും മോശ, അയ്യോ, ഈ ജോലി ഞാൻ എങ്ങനെ നടത്തും? ഞാൻ വിക്കനും നാവിന് തടസ്സമുള്ളവനുമാണല്ലോ എന്ന് മറുപടി പറഞ്ഞു. അപ്പോ ദൈവം പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, നിനക്ക് വേണ്ടി നിന്റെ സഹോദരനായ അഹരോൻ സംസാരിക്കുമെന്ന്. കൂടാതെ മോശയെ ദൈവം അയച്ചതാണ് എന്ന് ജനങ്ങൾ വിശ്വസിക്കേണ്ടതിന് അത്ഭുതങ്ങൾ കാണിക്കാനുള്ള വടിയും ദൈവം മോശയ്ക്ക് കൊടുത്തു. മക്കളൊന്ന് ഓർത്തു നോക്കി, ഇടയനായ മോശയ്ക്ക് ദൈവം കത്തുന്ന മുൾപടപ്പിൽ പ്രത്യക്ഷനായതും ഇസ്രായേൽ മക്കളെ രക്ഷിക്കാനുള്ള ചുമതല മോശയെ ഏൽപ്പിച്ചതും. എത്ര വലിയവനാണ് ദൈവമല്ലേ! അവിടെ വെച്ച് ദൈവം പറഞ്ഞൊരു കാര്യം മക്കളെ ശ്രദ്ധിച്ചായിരുന്നു. ആ, മോശെ, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ നിന്റെ കാലിലെ ചെരുപ്പ് അഴിച്ചു മാറ്റുക എന്ന്. ഇതുപോലെ നാം ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ചെരുപ്പൊക്കെ അഴിച്ചു മാറ്റി അകത്തു കയറാറുണ്ട്. എവിടെയാണെന്ന് പറയാമോ? ആ, കറക്റ്റ്, പള്ളിയിൽ ചെല്ലുമ്പോൾ നമ്മൾ ചെരുപ്പ് അഴിച്ചു മാറ്റിയിട്ടാണ് അകത്ത് കയറുന്നത്. കാരണം എന്താ? ദൈവം വസിക്കുന്ന ആലയമാണ് പള്ളി. ആ വിശുദ്ധ സ്ഥലത്തേക്ക് കയറുമ്പോൾ നാം ചെരുപ്പ് അഴിച്ചു മാറ്റിയിട്ടാണ് അകത്ത് കയറുന്നത്. ഇതിന് കാരണമെന്താണെന്നറിയാമോ? ദൈവം മോശയോട് കൽപ്പിച്ച ഈ വാക്യമാണ്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ നിന്റെ കാലിലെ ചെരുപ്പ് അഴിച്ചു മാറ്റുക എന്ന്. ഇത് മറക്കാതെ ഓർത്തിരുന്നോളണം. ആര് ചോദിച്ചാലും എപ്പോഴും പറയാൻ റെഡി ആയിക്കോളണം. ഓക്കെ. ഇതുകൂടാതെ മോശയുടെ സഹോദരന്റെ പേര് ദൈവം പറയുന്നത് മക്കൾ കേട്ടായിരുന്നോ? എന്തായത്? ആ, അഹരോൻ. മോശയുടെ സഹോദരന്റെ പേരെന്താ? അഹരോൻ. ഉറക്കെ ഒന്നിടം പറഞ്ഞേ, അഹരോൻ. അത്ഭുതങ്ങൾ കാണിക്കാനായിട്ട് ദൈവം മോശയ്ക്ക് എന്താ നൽകിയത്? വടി. ദൈവം മോശയ്ക്ക് അത്ഭുതങ്ങൾ കാണിക്കാൻ വടിയും നൽകി. ഇനി ഒന്ന് ചോദിക്കട്ടെ, ഈ ഇസ്രായേൽ മക്കളെ രക്ഷിക്കാനുള്ള ചുമതല ദൈവം മോശയെ ഏൽപ്പിക്കുന്നു നാം കേട്ടില്ലേ? എന്തിൽ നിന്നായിരിക്കും ഇസ്രായേൽ മക്കളെ മോശ രക്ഷിക്കേണ്ടത് അറിയാമോ? ആ, മിസ്രയേലിലെ രാജാവായ ഫറവോന്റെ അടിമകളാണ് ഇസ്രായേൽ മക്കൾ. അടിമകളോ? കൂട്ടുകാർക്ക് മനസ്സിലായില്ല അല്ലേ? ആ, എന്നാൽ അടിമകൾ എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നവരാണ് ഇസ്രായേൽ മക്കൾ. ഈ പണിയെടുപ്പിക്കുന്നത് ഫറവോ രാജാവിന്റെ പട്ടാളക്കാരും. ഈ ഇരിക്കുന്നതാണ് മിസ്രയേലിലെ ഫറവോ രാജാവ്. ഇത് കണ്ടോ, അടിമകളെ കൊണ്ട് വലിയ വലിയ ജോലികളൊക്കെ എടുപ്പിക്കുമായിരുന്നു. അവർക്കൊരു സ്വാതന്ത്ര്യവുമില്ലായിരുന്നു. അവരെ ക്രൂരമായി ഉപദ്രവിക്കുമായിരുന്നു. പണിയെടുത്ത് മടുത്താലും വീണ്ടും വീണ്ടും പണിയെടുക്കണം. അങ്ങനെ ഒരു സ്വാതന്ത്ര്യവുമില്ലാതെ മറ്റൊരാളുടെ കീഴിൽ പണിയെടുക്കുന്നവരാണ് അടിമകൾ. ഇപ്പം മനസ്സിലായ അടിമകൾ ആരാണെന്ന് കണ്ടില്ലേ? എന്ത് ബുദ്ധിമുട്ടുള്ള ജീവിത അടിമകൾക്ക്. അവർക്ക് നമ്മളെപ്പോലെ ഇഷ്ടമുള്ളത് ചെയ്യാനോ ഇഷ്ടമുള്ളത് തിന്നാനോ ഇഷ്ടമുള്ള വസ്ത്രം കൊടുക്കാനോ ഒന്നും പറ്റില്ലായിരുന്നു. ഇങ്ങനെ വർഷങ്ങളായി അടിമപ്പണിയൊക്കെ എടുത്ത് മടുത്ത് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ ഓർക്കും തങ്ങളെ ഈ അടിമത്വത്തിൽ നിന്ന് രക്ഷിക്കുവാൻ ആരെങ്കിലും വന്നെങ്കിലെന്ന്. അങ്ങനെ അവർ കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ ഇവരുടെ പ്രാർത്ഥനയും സങ്കടവുമെല്ലാം ദൈവം കേട്ടു. അങ്ങനെ ഈ ഇസ്രായേൽ മക്കളെ അടിമത്വത്തിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് ദൈവം ഒരു നേതാവിനെ തിരഞ്ഞെടുത്തു. ആ നേതാവിന്റെ പേര് കൂട്ടുകാർ പഠിച്ചോ? ആ, മോശ. നമ്മൾ കുറച്ചു മുമ്പ് പഠിച്ചു, ഈ മോശയെയാണ് ദൈവം ഇസ്രായേൽ മക്കളെ രക്ഷിക്കാനുള്ള നേതാവായിട്ട് തിരഞ്ഞെടുത്തത്. അപ്പൊ ഈ മോശ ഇസ്രായേൽ മക്കളെ അടിമത്വത്തിൽ നിന്ന് രക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പൊ മക്കളെ, നമ്മൾ ഇന്ന് എന്തൊക്കെയാ പഠിച്ചത് ഒന്ന് ഓർത്തു നോക്കിയേ.
ആ മോശ മെസ്രയേലിൽ നിന്ന് മിദ്യാനിലേക്ക് ഓടിപ്പോയത് പഠിച്ചു, അതിന്റെ കാരണം എന്താണെന്നും പഠിച്ചു. മിദ്യാനിലെത്തിയ മോശ അവിടുത്തെ പുരോഹിതനായ യത്രോവിന്റെ മകൾ സെഫോറായി വിവാഹം ചെയ്തത് പഠിച്ചു. മോശ ഒരു ആട്ടിടയനായിരുന്നു എന്ന് പഠിച്ചു അല്ലേ. ഈ ആടിനെ മേയ്ക്കുന്നതിനിടയിൽ ഒരു ദിവസം ഹോറേബ് പർവ്വതത്തിൽ വെച്ച് ദൈവം തീയുടെ രൂപത്തിൽ കത്തുന്ന മുൾപടർപ്പിൽ മോശയ്ക്ക് പ്രത്യക്ഷനായത് പഠിച്ചു. ഇസ്രായേൽ മക്കളെ രക്ഷിക്കുന്നതിനുള്ള ചുമതല മോശയെ ഏൽപ്പിക്കുന്നത് പഠിച്ചു. പിന്നെ ദൈവാലയങ്ങളിൽ ചെല്ലുമ്പോൾ നാം കാലിലെ ചെരുപ്പഴിച്ചു മാറ്റുന്നതിന്റെ കാരണം എന്താണെന്ന് പഠിച്ചു. മോശയുടെ സഹോദരൻ അഹറോനാണെന്ന് പഠിച്ചു. ദൈവം അത്ഭുതങ്ങൾ കാണിക്കുവാനായിട്ട് ഒരു വടി മോശയ്ക്ക് കൊടുത്തു എന്നും പഠിച്ചു. ഈ പഠിച്ച കാര്യങ്ങൾ ഒന്നും മറക്കരുത്. എപ്പ ചോദിച്ചാലും ആര് ചോദിച്ചാലും ഉത്തരം പറയാൻ റെഡി ആയിട്ടിരുന്നുള്ളൂ. റെഡി? ഇനി നമുക്ക് ഇന്നത്തെ മനഃപ്പാഠവാക്യം പഠിച്ചാലോ. പുറപ്പാട് 3:5. നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളയുക, എന്തെന്നാൽ നീ നിൽക്കുന്ന ആ സ്ഥലം വിശുദ്ധമാകുന്നു. ഒന്നുകൂടി പറഞ്ഞേ. പുറപ്പാട് 3:5. നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളയുക, എന്തെന്നാൽ നീ നിൽക്കുന്ന ആ സ്ഥലം വിശുദ്ധമാകുന്നു. നിങ്ങളുടെ പുസ്തകത്തിലെ 32-ാം പേജിൽ കൊടുത്തിരിക്കുന്ന ഈ മനഃപ്പാഠവാക്യം മനോഹരമായ നിറങ്ങളെ കൊടുത്ത് ശരിക്കും കാണാതെ പഠിക്കണം, മറക്കരുത്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യം എന്താന്ന് പറയാമോ? ആ ചിത്രത്തിന് നിറം കൊടുക്കൽ കൊള്ളാം. ആ നിങ്ങളുടെ പുസ്തകത്തിലെ 28-ാം പേജിലും 31-ാം പേജിലും ഓരോ ചിത്രങ്ങളുണ്ട്. അവയെ നല്ല കളർ പെൻസിലൊക്കെ ഉപയോഗിച്ച് മനോഹരമായി കളർ കൊടുത്ത് നിങ്ങളുടെ സൺഡേ സ്കൂളിലെ സാറന്മാരെ കാണിക്കണം. എന്തെങ്കിലുമൊക്കെ സംശയം വരുവാണെങ്കിൽ നിങ്ങളുടെ പപ്പയെയും മമ്മിയെയും ഒക്കെ വിളിച്ച് സംശയം ചോദിക്കണം. അപ്പം നല്ല മനോഹരമായ നിറം കൊടുത്ത് ആ ചിത്രം ഭംഗിയാക്കണം കേട്ടോ കൂട്ടുകാരെ. അപ്പം കൂട്ടുകാരെ, നമുക്കിനി ഒരു കൊച്ചു നാടകം അഭിനയിക്കാൻ പഠിച്ചാലോ. കുടുംബ യൂണിറ്റിലും സൺഡേ സ്കൂൾ വാർഷികത്തിനും ഒക്കെ അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു കൊച്ചു നാടകം സാറിന് പഠിപ്പിക്കാം. നമ്മൾ ഇന്ന് പഠിച്ച മോശ ഹോറേബ് പർവ്വതത്തിൽ വെച്ച് ദൈവത്തെ കണ്ട ആ കാഴ്ച ഒരു കൊച്ചു നാടകമായിട്ടൊന്ന് പഠിച്ചാലോ. സാറ് പഠിപ്പിക്കാം, അതൊന്ന് കണ്ടു പഠിച്ചോളണം കേട്ടല്ലോ. ഈ നാടകം അഭിനയിക്കാൻ 2 കൂട്ടുകാർ മതി. ഒരാള് സ്റ്റേജിൽ അവതരിപ്പിക്കുമ്പോൾ മറ്റേയാള് മറഞ്ഞിരുന്ന് ദൈവത്തിന്റെ ശബ്ദം അശരീരിയായി കൊടുക്കണം. അപ്പോ നല്ല ഭംഗിയായി അവതരിപ്പിക്കാൻ പറ്റും. ഈ ആടുകളൊക്കെ ഇത് എങ്ങോട്ടേ പോകുന്നേ? ഇങ്ങോട്ട്. അയ്യോ, ആ മുൾപടർപ്പിന് തീ പിടിച്ചല്ലോ. എന്തത്ഭുതം, അത് കത്തി ചാമ്പലാവുന്നില്ലല്ലോ. മോശേ മോശേ, ഇങ്ങോട്ട് വരൂ. നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളയുക, എന്തെന്നാൽ നീ നിൽക്കുന്ന ആ സ്ഥലം വിശുദ്ധമാകുന്നു. എന്റെ ജനമായ ഇസ്രായേൽ കഷ്ടപ്പെടുന്നത് നീ കാണുന്നില്ലേ? അവരെ മോചിപ്പിക്കാനുള്ള ചുമതല നിന്നെ ഏൽപ്പിക്കുന്നു. അയ്യോ, ഈ ജോലി ഞാൻ എങ്ങനെ നിർവഹിക്കും? ഞാൻ വിക്കനും നാവിന് തടസ്സമുള്ളവനുമാകുന്നുവല്ലോ. നീ ഭയപ്പെടേണ്ട, നിനക്ക് വേണ്ടി നിന്റെ സഹോദരനായ അഹറോൻ സംസാരിക്കും. അത്ഭുതങ്ങൾ ചെയ്യേണ്ടതിന് ഈ വടിയും എടുത്തുകൊള്ളുക. അവിടുത്തെ ഇഷ്ടമനുസരിച്ച് ഞാൻ പ്രവർത്തിച്ചുകൊള്ളാം. നാടകം കണ്ടില്ലേ കൂട്ടുകാർക്ക്, ഇഷ്ടമായോ? ആ നിങ്ങളുടെ പുസ്തകത്തിലെ 30-ാം പേജില് ഈ നാടകം അവതരിപ്പിക്കേണ്ട രീതികൾ നല്ല വിശദമായിട്ട് പറയുന്നുണ്ട്. എല്ലാവരും അത് വായിച്ച് അപ്പച്ചന്റെയും അമ്മച്ചിയുടെയും സൺഡേ സ്കൂൾ അധ്യാപകരെ സഹായത്തോടെ അടുത്ത കുടുംബ യൂണിറ്റിനോ സൺഡേ സ്കൂൾ വാർഷികത്തിനോ ഒക്കെ ഈ നാടകം അവതരിപ്പിച്ച് നല്ല കയ്യടി നേടണം. മറക്കരുത്, ശരിക്കും പഠിച്ചോളണം. അപ്പോ ഇന്നത്തെ ക്ലാസ് നിർത്തുന്നതിന് മുമ്പ് നമുക്ക് എല്ലാവർക്കും ദൈവത്തിനൊരു നന്ദി പറഞ്ഞാലോ. ഉറക്കെ, ദൈവത്തിന് നന്ദി. ഉറക്കെ പറഞ്ഞേ. ആ ദൈവത്തിന് നന്ദി. അപ്പോ പുതിയ കഥകളും പുതിയ കളികളും പുതിയ ചിത്രങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.